കുട്ടി ജോലി അന്വേഷിച്ചോണ്ടിരിക്കാന്ന്. മഹേഷിന്റെ ഫ്രണ്ടാണ്. മഹേഷ് പറഞ്ഞിട്ടാ ബയോഡേറ്റ അയച്ചത്. ഞാൻ ഈ പാർലർ നടത്തുന്ന ഒരു പാവം പെണ്ണാ. പിന്നെ മിനിസ്റ്റേഴ്സിന്റെ എം എൽ എമാരുടെ ഒക്കെ മക്കൾ ഇവിടെ വരും. ആ ഇൻഫ്ലുവൻസിൽ കുട്ടിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും നോക്കാം. വീട്ടിൽ വലിയ ബുദ്ധിമുട്ടാ മാഡം. അടുത്ത ആഴ്ച മിനിസ്റ്ററുടെ മകളുടെ കല്യാണം ഉണ്ട്. അന്ന് ഞാൻ കാര്യം പറയാം. എന്റെ വാക്ക് തള്ളിക്കളയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഓക്കെ മാഡം. അപ്പൊ കാണാം. ഈ ഡ്രസ് കുട്ടിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. ആരും വീണു പോകും. താങ്ക് യു മാഡം. ഓക്കെ ബൈ ബൈ.
യാത്രയ്ക്ക് പാനൂരിലേക്ക് പോകുന്ന വഴിയ ഇവിടെ ഒന്ന് ഇറങ്ങി ഫ്രഷ് ആയിട്ട് പോകാമെന്ന് കരുതി സിറിയൊക്കെ വിളിച്ച് പറഞ്ഞിരുന്നു സാറ് വരുന്ന കാര്യം ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളൂ ഭാരതിയെ കാണാതെ എന്ത് ശാന്തിയാത്ര തോമസേ പിന്നെ കൊളസ്ട്രോൾ കൂടിയത് കാരണം വെയിൽ കൊണ്ടൊന്നും നടക്കാൻ പറ്റില്ല എന്ന് നീ ആ വേണുഗോപാലിനോട് പറയണം മീറ്റിംഗ് ഞാൻ പങ്കെടുക്കാം ശാന്തിയാത്രയിൽ യുവരക്തങ്ങൾ പങ്കെടുക്കട്ടെ ഞാനൊന്ന് മയങ്ങാൻ പോവാ നിങ്ങളെല്ലാരും ഗസ്റ്റ് ഹൗസിലേക്ക് വെച്ചോളൂ ഒരു മണിക്കൂർ കഴിഞ്ഞ് വണ്ടി വിട്ടാൽ മതി മാഡം ഒരു ഗസ്റ്റ് ഉണ്ട് മെയിൽ ഓർ ഫീമെയിൽ ഫീമെയിൽ ആണ് ഞാൻ പ്രതീക്ഷിച്ച ആളാണെങ്കിൽ സാറിന്റെ ശാന്തി യാത്ര ഇന്ന് മുടങ്ങും ഞാൻ വിചാരിച്ച ശാന്തി യാത്ര ഇനിയും സംഘടിപ്പിക്കാം പക്ഷേ ഇത് കിട്ടുമ്പോഴല്ലേ കിട്ടും ഭാരതി ഓ കൊച്ചു കള്ളൻ ഞാൻ പോയി നോക്കിട്ട് വരാം അഞ്ജിത ഞാൻ വിളിച്ചുടനെ എത്തുന്ന തീരെ പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇതെന്റെ ജീവിത പ്രശ്നമല്ലേ മാഡം വരാതിരിക്കാൻ പറ്റൂ മോളുടെ ഭാഗ്യാണെന്ന് കരുതിയാ മതി ഞാൻ പറഞ്ഞാലേ എത്തിയിട്ടുണ്ട് ഇനി മോൾ നേരിട്ട് സംസാരിച്ചാ മതി അത് വേണം മാഡം വലിയ ആൾക്കാരുമായി സംസാരിക്കാൻ എനിക്ക് പേടിയാവുന്നു അടുത്ത ഇടപഴകി കഴിയുമ്പോ പേടി നാണം ഒക്കെ മാറും പിന്നെ സാറാണെങ്കിലോ നല്ല തങ്കപ്പെട്ട മനുഷ്യൻ മോളുവാ ഇതാണ് സാർ ഞാൻ പറഞ്ഞ പുതിയ കുട്ടി നമസ്കാരം ഇത്രയും ഭംഗിയുണ്ടായിട്ട് ഇതുവരെ ജോലി കിട്ടിയില്ലെന്നോ ഭംഗിയും ജോലിയായിട്ട് എന്ത് ബന്ധമാണ് സാറേ ഇത്രയും കാലത്തെ എന്റെ രാഷ്ട്രീയ അനുഭവം വെച്ച് പറഞ്ഞു പോയതാണ് കുട്ടിയിരിക്കണം സാറ് സർട്ടിഫിക്കറ്റ് ഒക്കെ പരിശോധിക്കുമ്പോഴേക്കും ഞാനിങ്ങനെ എത്താം കുട്ടിയുടെ പേര് പറഞ്ഞില്ല അഞ്ജിത വർമ്മ വിദ്യാർത്ഥി ആയിരിക്കുമ്പോ തുടങ്ങിയതാ എന്റെ രാഷ്ട്രീയ ജീവിതം അടിയും കൊത്തും ജയിൽവാസമൊക്കെ കഴിഞ്ഞ് ഇന്ന് ഈ ഉന്നത പദവിയിലെത്തിയിട്ടും പഴയ കാര്യങ്ങളൊന്നും മറക്കാത്ത ഒരു നേതാവാണ് ഞാൻ പാവപ്പെട്ടവരെ ഉള്ളഴിഞ്ഞ് സഹായിക്കാൻ മാത്രമേ ഞാനിതുവരെ ചെയ്തിട്ടുള്ളൂ കുട്ടിയുടെ കഷ്ടപ്പാടുകളെ പറ്റിയൊക്കെ ഭാരതി എന്നോട് പറഞ്ഞിരുന്നു അടുത്ത ആഴ്ച തന്നെ ഒരു സ്യൂട്ടബിൾ പോസ്റ്റിൽ അപ്പോയിന്റ് ചെയ്യാൻ ഞാൻ സെക്രട്ടറിയോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് വളരെ നന്ദിയുണ്ട് സർ നന്ദി പറയേണ്ടത് എന്നോടല്ല ദൈവത്തിനോടാ ഭാരതി എല്ലാം പറഞ്ഞിട്ടില്ലേ എല്ലാം ഭാരതി പറഞ്ഞിട്ടുണ്ടാവല്ലോ ഭാരതി അയ്യോ എന്താ എന്താ സാർ ബ്യൂട്ടി പാർലറിന്റെ മസാജ് പാർലറിന്റെ നടത്തിപ്പുകാരിയായ ഭാരതി മേനോന് രാജകൊട്ടാരത്തിന് തുല്യമായ ബംഗ്ലാവ് ബംഗ്ലാവിന്റെ ഉള്ളറകളിൽ തരുണി മണികൾ സന്ദർശനത്തിനെത്തുന്ന പ്രിയപ്പെട്ട നേതാക്കന്മാർ എന്നാലും ഇവർക്കൊക്കെ എങ്ങനെ ഇത്രയും ധൈര്യം കിട്ടുന്നു മഹേഷ് ധൈര്യം കാട്ടിയത് അഞ്ജിതല്ലേ ഭരണകൂടത്തിന്റെ പിൻബലവും പണവും ഉണ്ടെങ്കിൽ ഈ മഹേഷിനും ആവാം എന്തും ഏതായാലും നേതാവിന്റെ കരണത്തിട്ട് പൊട്ടിക്കുന്ന ആ ചിത്രം നല്ല ഫോക്കസ് തന്നെ കിട്ടി അവിടുന്ന് തടിയും കൊണ്ട് രക്ഷപ്പെടുന്ന ഭാഗ്യം മഹേഷ് പ്രിന്റുകൾ റെഡിയാക്കി എഡിറ്ററിന്റെ റൂമിൽ എത്തുമ്പോഴേക്കും ഞാനും മാറ്റർ റെഡിയാക്കാം ഓക്കേ Thank you.
നീ ഒരു ഭാര്യയാണ് നാണം ഇല്ല നിനക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഭാര്യ ഭർത്താവ് എന്നൊരു മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് നിനക്ക് പറയാൻ കഴിയോ വേണ്ട എന്റെ കാര്യത്തിൽ ആരും ഇടപെടണ്ട നിന്റെ കാര്യം നിന്റെ മാത്രം കാര്യം ഇതൊരു വീടാണ് നിനക്കൊരു അച്ഛനുണ്ട് പിന്നെ ഞാൻ നിനക്ക് ആരും വേണ്ട ആരോടും ഒരു ഉത്തരവാദിത്വം വേണ്ട മാനവും മര്യാദയും ഒന്നും ഒന്നും വേണ്ട എന്നാലും നിനക്ക് എന്നെ എന്റെ മുഖത്ത് കൈവയ്ക്കാൻ കഴിഞ്ഞു നാണമില്ലാതെ നിൽക്കുന്നു ആ ഭാരതി മേനോന്റെ ഇൻഫ്ലുവൻസ് മഹേഷിന് ഇപ്പൊ മനസ്സിലായില്ലേ എന്ന് വെച്ച് നമുക്കത് വെറുതെ വിടാൻ പറ്റുമോ എഡിറ്റർ പറഞ്ഞിട്ടുള്ളത് നമുക്കതൊരു സെൻസേഷണൽ ഇഷ്യൂ ആയി എടുക്കണമെന്നാണ് മറ്റു പത്രക്കാർക്ക് വായ മൂടി നമുക്ക് നമ്മുടെ പ്രൂഫ് ഉണ്ടല്ലോ ഒന്ന് കളിച്ചു നോക്കാം എന്തായാലും ഞാൻ ആ കുട്ടിയെ കണ്ടുപിടിക്കും ആവേശമൂത്ത് ഓടിക്കേറി ആപത്തൊന്നും വരുത്തരുതേ അതിനെനിക്ക് കൂട്ടിന് മഹേഷ് ഉണ്ടല്ലോ അയ്യോ സമയം ഞാൻ പോട്ടെ മഹേഷ് ഞാൻ ഡ്രോപ്പ് ചെയ്യണോ നോ താങ്ക്സ് സീ യു ടുമോറോ മോർണിംഗ് ബൈ 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 എനിക്കൊന്നും പറയാനില്ല എന്നെ വെറുതെ വിട്ടേച്ചാ മതി അങ്ങനെ പറയരുത് നോക്ക് ഞാൻ എന്റെ സ്വന്തം ചേച്ചിയാണെന്ന് വിചാരിക്കാം നമ്മൾ പെൺകുട്ടികൾക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയണ്ടേ അവരൊക്കെ വലിയവരായിരിക്കും മന്ത്രിയോ എം എൽ എയോ ഒക്കെ പക്ഷേ നമ്മുടെ പ്രശ്നം നമ്മുടെ ജീവിതമാണ് മാനവും അഭിമാനവുമാണ് സത്യം പുറത്തുള്ളവർ അറിയണം തെറ്റ് ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടണം എന്തെങ്കിലും പുറത്ത് പറഞ്ഞാൽ അവരെന്നെ കൊല്ലും ഞാൻ ഒന്നും പറയില്ല നോക്കു മോളെ തെറ്റ് ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ശിക്ഷ കൊടുക്കണം നമ്മൾ മിണ്ടാതിരുന്ന പിന്നെയും പിന്നെയും അവർ നമ്മളെ കഴുകന്മാരെ പോലെ കൊത്തിപ്പറിക്കും അങ്ങനത്തെ ജീവിതത്തെക്കാൾ നല്ലത് പെറ്റി വീഴുന്ന ഓരോ പെൺകുഞ്ഞിനെയും അപ്പൊ തന്നെ കഴുത്തി നിറച്ച് കൊല്ലുന്നതല്ലേ എന്താ ഞാൻ പറയാം എന്റെ ചേച്ചിയാണല്ലോ എനിക്ക് വിശ്വസിക്കാമല്ലോ തീർച്ചയായും എല്ലാ ചേച്ചിയോട് പറയാം ശരീരത്തെ പിച്ച ചീന്തിയവർ നാടിന്റെ സംരക്ഷകരും വഴികാട്ടികളുമാണെന്ന് തിരിച്ചറിയുമ്പോ അവർക്ക് മാന്യതയുടെ അഴകാർന്ന മുഖം മൂടികൾ ഉണ്ടെന്നറിയുമ്പോ ഇല്ല അടഞ്ഞ വാതിൽ പഴുതിലൂടെ അരിച്ചിറങ്ങുന്ന പെണ്ണിന്റെ രോധനം പത്രം കയ്യിലുണ്ടെന്ന് വെച്ച് എന്ത് മാറാമെന്നാണോ സത്യസന്ധമായ റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കാൻ ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല വ്യക്തികളുടെ സ്വകാര്യ ജീവിതത്തിൽ ഉണ്ടാവും എതിരാളികൾ പലതും പറഞ്ഞു എന്ന് വരും എന്ന് വെച്ച് വായനക്കാരെ ഇക്കിളിപ്പെടുത്തുന്ന ഇത്തരം പരിപാടി ഉണ്ടല്ലോ അത്ര നല്ലതല്ല ഓർത്തോ പ്രതിസ്ഥാനത്ത് കാണുന്ന വ്യക്തികൾക്ക് സമൂഹത്തിലുള്ള സ്ഥാനം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ
ആരാണ് ഇത്രയും സത്യസന്ധമായ റിപ്പോർട്ട് തന്നത്? അഞ്ജിത വർമ്മ. അഞ്ജിത വർമ്മ? ഓ, അഞ്ജിത വർമ്മ. എവിടാ നിന്റെ പുന്നാരമുള്ള അഞ്ജിത വർമ്മ? ആരാ നിങ്ങളൊക്കെ? ആരാ നിങ്ങൾ? പോയി നോക്കണ, അവരോട് എങ്ങല്ലോ. വീട്ടിൽ കയറി ഇത്രയും വലിയ അതിക്രമങ്ങൾ കാണിച്ചിട്ടും ആ എസ്ഐയുടെ പ്രതികരണം കണ്ടില്ലേ മഹേഷ്? സത്യത്തിൽ അയാൾ എന്നെയും കൂടി കളിയാക്കുകയല്ല ചെയ്തത്. വേണമെങ്കിൽ ഒരു പരാതി എഴുതി കൊടുത്തിട്ട് പോയിക്കോളാൻ നോക്കാം. അയാൾ നടപടിയൊന്നും എടുത്തില്ലെങ്കിൽ നമുക്ക് ഹയർ ഓഫീസേഴ്സിനെ കാണാം. ഇവിടെ നാട്ടിൽ ഒരു എസ്ഐ മാത്രമല്ലല്ലോ ഉള്ളത്. അച്ഛനും ചേച്ചിക്കും ഉപദ്രവം ഏൽക്കേണ്ടി വന്നത് ഞാൻ കാരണമാണല്ലോ എന്ന് ഓർക്കുമ്പോ വല്ലാത്ത വിഷമം തോന്നുന്നു. അഞ്ജിത വിഷമിക്കണ്ട, നമുക്ക് നോക്കാം. ഒന്നുമില്ലെങ്കിലും നമുക്ക് പത്രങ്ങളുണ്ടല്ലോ. ഇനി അതൊക്കെ ഓർത്തിട്ട് എന്താ കാര്യം? എല്ലാം അച്ഛന്റെ പുന്നാരമുള്ള കാരണം വളം വെച്ച് കൊടുക്കണുണ്ടല്ലോ. അച്ഛൻ തന്നെ അനുഭവിച്ചു. നിനക്ക് ശേഷം ഒരാൺകുഞ്ഞ് വേണമെന്നായിരുന്നു പ്രാർത്ഥന. പക്ഷെ പെണ്ണാണെന്നറിഞ്ഞിട്ടും വിഷമം തോന്നില്ല. പിന്നെ വളർന്നു വലുതായപ്പോ ഒരാണിനേക്കാൾ കരുത്തും തന്റെയടോ എന്റെ മോൾക്കുണ്ടെന്ന് കണ്ടു. ഞാനതിൽ സന്തോഷിക്കുകയും ചെയ്തു. ഞാൻ അച്ഛനെ കുറ്റം പറയും. കയറൂരി വിട്ടതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. നീതി നിഷേധിക്കപ്പെട്ടവർക്ക് വേണ്ടിയാണല്ലോ എന്റെ മോള് പൊരുതുന്നത് എന്ന് ഓർത്ത് ഒരുപാട് അഭിമാനിച്ചിട്ടുണ്ട് ഈ അച്ഛൻ. പക്ഷേ ഇപ്പൊ എനിക്ക് തെറ്റുപറ്റും തോന്നുക. മഹാത്മാക്കൾ പോലും പരാജയപ്പെട്ടെടുത്ത് എന്റെ മോൾക്ക് എങ്ങനെ ജയിക്കാൻ കഴിയ? എന്നാലും ബംഗലാക്ഷ അവളുടെ മനസ്സിൽ മറ്റൊരു ചേച്ചേ സാറെന്താ കുട്ടികളെ പോലെ ഇതുപോലൊരു ബന്ധം? കാര്യങ്ങളൊക്കെ ശരി തന്നെ. അവർക്ക് പൊന്നു വേണ്ട, പണം വേണ്ട, ചടങ്ങുകളും വേണ്ട. എന്നാലും നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഏതായാലും ഞാൻ അവരോടൊന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് നമുക്കിതങ്ങോട്ട് ഉറപ്പിക്കാം. ഉറക്കം വരുന്നില്ല മോളെ, ഓരോന്ന് ആലോചിച്ച് പോവാ. അച്ഛൻ വിഷമിക്കണ്ട, കഴിഞ്ഞത് കഴിഞ്ഞു. എന്തു തന്നെയായാലും കുറ്റക്കാർ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. ഞാനിപ്പോ ആലോചിക്കുന്നത് മറ്റൊരു കാര്യ. അതെന്താ അച്ഛ? വേറൊന്നുമല്ല, നിന്റെ വിവാഹക്കാരൻ തന്നെ. വിവാഹത്തെ കുറിച്ച് ചിന്തിക്കാനുള്ള സമയമാണോ അച്ഛ ഇത്? മോളെ, സമയം കുറെ കടന്നുപോയെന്ന് അച്ഛന് തോന്നുന്നത്. എന്തായാലും മോൾക്ക് ചേരുന്നയാളെ തന്നെയാണ് അച്ഛൻ കണ്ടുവച്ചിട്ടുള്ളത്. എന്താ സോ ഹരി വേഡ്സ്? അഞ്ജിത വർമ്മ. അഞ്ജിത വർമ്മ, നിങ്ങൾക്കറിയോ അവൾ ആരാണെന്ന്? അപ്സര കന്യകമാരെ വെല്ലുന്ന സുന്ദരി, മോർ ബ്യൂട്ടിഫുൾ ദാൻ മൊനാലിസ. അവൾ എന്റേതാവാൻ പോകുന്നു. മൈ ഡിയർ ഫ്രണ്ട്സ്, സെലിബ്രേറ്റ് ആൻഡ് എൻജോയ്. ചിയേഴ്സ്. എന്താ മോളെ? അച്ഛൻ വിവാഹത്തെ പറ്റി പറഞ്ഞപ്പോ ഞാൻ ഓർത്തത് മഹേഷിനെയാണ്. മഹേഷിന്റെ കാര്യം അച്ഛൻ അറിയാവുന്നതല്ലേ? എല്ലാം അച്ഛനറിയാം. പക്ഷേ ഇന്നുവരെ എന്റെ മോളുടെ ഏതെങ്കിലും ഇഷ്ടത്തിന് അച്ഛനെ എഴുതുന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്നാൽ ഇപ്പൊ അച്ഛനത് വേണ്ടി വന്നു, അതുകൊണ്ടാ ഇങ്ങനൊരു തീരുമാനമെടുത്തത്. അച്ഛൻ തന്നെയാണോ ഇങ്ങനെ സംസാരിക്കുന്നത്? അതേ മോളെ, ശരിയാ. കാലം ഈ അച്ഛനെ അത്തരത്തിൽ മാറ്റിക്കളഞ്ഞു എന്ന് പറയുന്നതാവും ശരി. എന്റെ മോൾ അനീതിക്കെതിരെ പത്രത്തിൽ എഴുതി എന്ന ഒറ്റ കാരണം കൊണ്ട് ഇവിടുത്തെ വലിയവന്മാർ വന്ന് എന്റെ ചേച്ചിയെ മാനപ്പെടുത്തിയില്ലേ? നിന്റെ പത്രക്കാർക്ക് അതിനുവേണ്ടി എന്ത് ചെയ്യാൻ കഴിഞ്ഞു? പോലീസ് പരാതി കൊടുത്തില്ലേ?
ആരെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കിയോ? മതിയായി. ഇവന്മാരോടൊക്കെ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് പക കിട്ടണമെന്നുണ്ട്. ചേച്ചിയുടെ അനുഭവം അവൾക്കറിയാലോ. അങ്ങനെ ഒരു അനുഭവം നിനക്കൂടി ഉണ്ടായാൽ ഈ അച്ഛൻ ഒരിക്കലും അനുവദിക്കില്ല. എന്തിനും പണവും സ്വാധീനവും വേണം. അങ്ങനെ ഒരാളെയാണ് എന്റെ മോളെ ഏൽപ്പിക്കാൻ പോകുന്നത്. മോളെ, നിന്റെ സുരക്ഷിതത്വമാണ് ഈ അച്ഛൻ നോക്കുന്നത്. എന്റെ അച്ഛൻ ഒന്നേ പറയാനുള്ളൂ, മോളെ സമ്മതിക്കണം. ഈ അച്ഛന്റെ മനസ്സമാധാനത്തിന് വേണ്ടി സമ്മതിക്കില്ലേ കുട്ടി? പക്ഷേ നിന്റെ ഈ തീരുമാനം അച്ഛന് വേണ്ടി അച്ഛന്റെ തീരുമാനത്തിനെതിരെ നിൽക്കാൻ എനിക്ക് കഴിയുന്നില്ല മഹേഷ്. നാടിനു വേണ്ടി ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ട മനുഷ്യൻ, രണ്ട് പെൺകുട്ടികളെ വളർത്തി ഈ നിലയിലാക്കിയ മനുഷ്യൻ, ആ മനുഷ്യനെ വേദനിപ്പിക്കാൻ എനിക്ക് കഴിയുന്നില്ല മഹേഷ്. എനിക്ക് പരാതിയില്ല, പരിഭവമില്ല. സ്വപ്നം കാണാനേ വിധിച്ചിട്ടുള്ളൂ എന്ന് കരുതി ഞാൻ സമാധാനിച്ചോളാം. എന്നോട് ക്ഷമിക്കൂ മഹേഷ്. സാരമില്ല, അഞ്ചിത് അതൊന്നും കാര്യാക്കണ്ട. നിനക്ക് നല്ലൊരു വിവാഹ ജീവിതം ഞാൻ ആശംസിക്കുന്നു. പിന്നെ ആദർശങ്ങളും ലക്ഷ്യവും അതൊന്നും കൈവിടരുതെന്നൊരു അപേക്ഷയുണ്ട്. തീർച്ചയായും അക്കാര്യത്തിൽ നമ്മളിപ്പോഴും ഒന്നിച്ചുണ്ടാവും. അതെ, നല്ല സുഹൃത്തുക്കളായിട്ട്. ഒരു ജേർണലിസ്റ്റ് ആയ അഞ്ജിത എങ്ങനെ ആവരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അഞ്ജിതയുടെ മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ടാവും ആദ്യ രാത്രിയെ പറ്റി അല്ലേ? എനിക്കത്ര സ്വപ്നങ്ങളൊന്നുമില്ല. ഞാനിപ്പോ വന്നത് അഞ്ജിതയോടൊരു പെർമിഷൻ ചോദിക്കാനാണ്. പെർമിഷനോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇന്നു മുതല് നീ എന്റെ ഭാര്യയാണല്ലോ, അതുകൊണ്ട് എല്ലാ കാര്യവും അഞ്ജിത മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. I've got lot of friends, you know. ഇന്നലെ വരെ ഒരു ദിവസം കൊണ്ട് എനിക്കൊരു മറക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് മനസ്സിലാവും. സുഹൃത്തുക്കളൊക്കെ തമാശ പറയാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല, ഞാൻ കുറച്ച് ലേറ്റ് ആവും. ഇസ് ഇറ്റ് ഓക്കെ? ഞാനല്പം വൈകും. ഇങ്ങനെ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയി പെൺകുട്ടി ആയിരിക്കണം എന്റെ ഭാര്യ. ഓക്കെ? ഓ, ഒന്നുകൂടി പറയാൻ മറന്നു. എന്റെ ഭാര്യ കഥ കിടക്കണ്ട, എത്ര വൈകിയാലും ഞാൻ തിരിച്ചെത്തും. മറന്നുപോയ കാര്യങ്ങളൊക്കെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്ന നിങ്ങളാ ഇന്നത്തെ രാത്രിയുടെ പ്രത്യേകത. എന്താ ഇത് ഹരി, ഇന്നെങ്കിലും ഇതൊന്നും ഒഴിവാക്കാമായിരുന്നില്ലേ? പരിചയിച്ച ശീലങ്ങളല്ലേ അമ്മായി, പെട്ടെന്ന് ഉപേക്ഷിക്കാൻ പറ്റുമോ? ചെല്ലു ചെല്ലെ, മുകളിൽ കാത്തിരിക്കുന്നുണ്ട്. ആ
സോറി മാഡം, ഞാൻ അല്പം വൈകിപ്പോയി. ഞാൻ പറഞ്ഞല്ലോ, സുഹൃത്തുക്കളാണ് എന്റെ അസെറ്റ്. ഇത് അവരുടെ ട്രീറ്റ് ആയിരുന്നു. ഹൗ ക്യാൻ ഐ ഡിനൈ ഇറ്റ്? അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. തീജ്വാല പോലുള്ള സൗന്ദര്യം എന്നൊക്കെ കഥകളിൽ വായിച്ചിട്ടുണ്ട് പണ്ട്. ഇപ്പോ ഞാനത് നേരിട്ട് കാണുക. ഈ സാരിയൊക്കെ വളരെ ഔട്ട്ഡേറ്റഡ് ആണ് കുട്ടി. റിമൂവ് ഇറ്റ്. നൗ ഐ ആം യുവർ ഹസ്ബൻഡ്. ഇന്നലെ വരെ അഞ്ജിത എന്തായിരുന്നു എന്ന് എനിക്കറിയണ്ട. ഈ സൗന്ദര്യത്തിന് മുമ്പിൽ മുട്ടുകൂത്തിയ ഒരുപാട് പേരുണ്ടാവും അഞ്ചേരുടെ ജീവിതത്തിൽ. ഐ ഡോണ്ട് കെയർ ഓൾ ദോസ് ബുൾഷിറ്റ്. ഇപ്പൊ നീ എന്റേതാ. ഞാൻ പറയുന്നത് മാത്രം അനുസരിക്കേണ്ട എന്റെ ഭാര്യ. ഞാനിപ്പോ എന്ത് ചെയ്യണമെന്ന് പറയുന്നത് അനുസരിക്കാൻ പറഞ്ഞു. Yes, I got the right person. ഇത്തരം ഒരു ഭാര്യയായിരുന്നു എന്റെ സ്വപ്നത്തിൽ. Remove all these stupid things and wear this. Come on, wear this. Yes. അഞ്ജിതയെ കണ്ടപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരി അഞ്ജിതയാണെന്ന് തോന്നി. ഇപ്പോ നിന്നെ കണ്ടപ്പോ ഞാൻ ആ അഭിപ്രായം തിരുത്തേ. നിന്റെ അമിതമായ സൗന്ദര്യത്തിന് മുമ്പിൽ മറ്റെല്ലാവരും ഒന്നുമല്ലെന്ന് തോന്നി.
രക്ഷിക്കണേ ദേവി. ഓ മനുഷ്യ, നിങ്ങൾ ഉറങ്ങിയോ? ഓ, ഒടുക്കത്തെ ഒരു ഉറക്കം. ഒരു ഉപകാരം എന്ന് പറഞ്ഞിട്ടില്ല. ഭഗവാനെ, എന്നെ രക്ഷിക്കണേ. ഇത് കൊള്ളാം. ഒറ്റയ്ക്കല്ലേ പോയത്? ഇത്ര നേരം എവിടെയായിരുന്നു? ഭാര്യയുടെക്ക് ഫോൺ ചെയ്തിരുന്നു. സോറി മമ്മി, അത് ഞാൻ പത്ര ഓഫീസിലൊന്ന് പോയതാ. പഴയ അതൊക്കെ പഴയ കാര്യം, അതൊക്കെ കഴിഞ്ഞില്ലേ. ഇനിയിപ്പോ ചോദിക്കാനും പറയാനും ഉത്തരവാദിത്തപ്പെട്ടവരുണ്ടെന്നുള്ള ബോധം വേണം. ഇത്രയധികം പറയാൻ ഇവിടെ എന്താ ഉണ്ടായത്? അവള് പോയിട്ട് ദിവസങ്ങളൊന്നും ആയില്ലല്ലോ. ഇവിടെ ഇപ്പോ നിനക്ക് ചെയ്യാനുള്ള ജോലിയല്ലേ ഉള്ളൂ സുമതി. നിങ്ങളെ പോലെ ഊരു ചുറ്റി നടക്കുന്ന ഏർപ്പാടെന്ന് സ്ത്രീകൾക്ക് നല്ലതല്ല. ഹരി വന്ന് ചോദിച്ചാ ഞാൻ എന്താ പറയാ? ഓ, എന്റെ പൊന്നു സുമതി, അതിന് മാത്രം ഇവിടെ ഒന്നും ഉണ്ടായില്ലല്ലോ. മോള് മുറിയിലേക്ക് ചെല്ലി. ഇന്നത്തെ പാർട്ടിയിൽ അഞ്ജിതയാവും മെയിൻ അട്രാക്ഷൻ. അത് മനസ്സിലാക്കി വേണം മൂവ് ചെയ്യാൻ. വി ഐ പികൾ പലരും ഉണ്ടാവും. നമ്മുടെ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ആയിരിക്കും ഇന്നത്തെ അവിടുത്തെ ചീഫ് ഗസ്റ്റ്. നിനക്ക് നേരിട്ട് പരിചയമുണ്ടോ? എനിക്ക് ആളെ അറിയാം, പക്ഷേ കൂടുതലായി പരിചയപ്പെട്ടിട്ടില്ല. എന്താ നിനക്കൊരു മൂഡ് ഓഫ്? കൊള്ളാം, വെറും ഗസ്റ്റായി ഞാൻ നേരത്തെ തന്നെ എത്തി. ആദ്യപേരൊക്കെ വന്നിറങ്ങുന്നതേ ഉള്ളൂ. സോറി സർ, വഴിയിൽ ചെറിയൊരു ട്രാഫിക് ജാം. പിന്നെ ഇത് മിസ്സസ് അഞ്ജിത ഹരികുമാർ, മൈ വൈഫ്. ഹലോ, ഐ ആം ആർ കെ നരേന്ദ്രൻ, അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ്. ആ പിന്നെ നിങ്ങളുടെ മാരേജിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല, സോറി. ഹായ് ഹരി, ഞാൻ അടുത്ത തിരക്കിലായിരുന്നു.
കണ്ടിട്ടില്ല ഒറ്റയ്ക്ക് വൈഫിനെ കൂടെ കൂട്ടായിരുന്നില്ല ഞങ്ങൾ ഹരിയെ പോലെ ന്യൂലി മാരീഡ് കപ്പിൾസ് ഒന്നും അല്ലല്ലോ വയസ്സായില്ലേ സാറിന് വയസ്സായെന്ന് ആരാ പറഞ്ഞത് ചെറുപ്പക്കാരെക്കാളും നേരത്തെ സാറിനുണ്ടെന്ന് എനിക്കറിയില്ലേ അല്ല നമുക്ക് അകത്തേക്കിരിക്കാം വരൂ ഹരി എന്താ പ്രിയതമയ്ക്കൊരു മൂഡ് ഓഫ് ഇന്നലത്തെ പാർട്ടി കഴിഞ്ഞ പ്ലാൻ ശ്രദ്ധിച്ചതാ ഒരു പാർട്ടി ഇങ്ങനെ ആഭാസം നിറഞ്ഞൊരു പാർട്ടിക്ക് എന്നെ കൊണ്ടുപോവാൻ ആർക്ക് എങ്ങനെ കഴിഞ്ഞു ആഭാസം നിറഞ്ഞ പാർട്ടിയോ അങ്ങനെ തോന്നുന്നെങ്കിൽ അത് നമ്മുടെ രണ്ടുപേരുടെയും കൾച്ചറിന്റെ ഡിഫറൻസ് ഉണ്ടാ വൃത്തികെട്ട ആ ഭാരതി മേനോനെ എങ്ങനെ ഹരിക്ക് പരിചയം അതാ എനിക്കറിയണ്ടേ അവരൊരു പാവ സ്ത്രീയല്ലേ കുട്ടി ആ അതിരിക്കട്ടെ ഭാരതി മേനോനെ അഞ്ജിതയ്ക്ക് എങ്ങനെ പരിചയം ഒരു ജേർണലിസ്റ്റ് എന്ന നിലയിൽ എനിക്കവരെ അറിയാം എന്റെ പൊളിറ്റിക്കൽ ഫ്രണ്ട്സിലൂടെ എനിക്കവരെ അറിയാം അഞ്ജിത എന്തിനാ അക്കാര്യത്തിൽ ഇത്രയ്ക്ക് ടെൻഷൻ ആവുന്നത് പത്രത്തിലൂടെ ഏറ്റവും കൂടുതൽ ഞാൻ അറ്റാക്ക് ചെയ്ത സ്ത്രീയാണവർ അതുകൊണ്ട് തന്നെ അവരുടെ കണ്ണിൽ മുഖ്യ ശത്രു ഞാനാണ് ഓ ടേക്ക് ഇറ്റ് ഈസി അഞ്ജിത കാര്യങ്ങൾ നേരാമണ് മനസ്സിലാക്കണം മനസ്സിലാക്കാം അതിന് കുറച്ചുകൂടി സമയം ഹരി എനിക്ക് തരണം ഹരി പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല നിനക്ക് മനസ്സിലാവില്ല വിവാഹത്തിന് മുമ്പ് പലരുടെയും കിടക്ക പങ്കിട്ട നിനക്ക് അത് മനസ്സിലാവില്ല വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ് ടോക്കിംഗ് ദി ട്രൂത്ത് മോർച്ചറിലെ ഡെഡ് ബോഡി പോലെ നീ ശവം ഞാൻ നിന്നെ ഭർത്താവാടി അത് നീ മനസ്സിലാക്കണം സ്നേഹത്തിന് മുന്നിൽ മാത്രമേ ഒരു സ്ത്രീക്ക് കീഴടങ്ങാൻ പറ്റൂ ഹരി അത് മനസ്സിലാക്കണം സ്നേഹം നിന്റെ സ്നേഹം എനിക്കറിയാവുള്ള പരിചയപ്പെടാൻ പോകുന്ന ആള് വലിയ ആളാ പേര് ഹരികുമർ നിനക്ക് എന്തും വേണമെങ്കിലും തരും മോള് പേടിക്കണ്ടാട്ടോ എനിക്കൊന്നും വേണ്ട എനിക്ക് പോണം അവിടെ ഇരിക്കട്ടെ എവിടെയാ പോകുന്നത് കുറച്ചുകൂടി ആലോചിച്ചിട്ട് പോരെ സ്വന്തം ഭർത്താവിനെ കുറിച്ചാണ് അഞ്ജിത എഴുതാൻ പോകുന്ന ഓർക്കണം തികച്ചും ന്യായീകരിക്കാനാവാത്ത ഒരു തെറ്റ് കാമഭ്രാന്തന്മാർക്ക് കടിച്ചു ചീന്താനുള്ളതല്ല പെണ്ണിന്റെ ശരീരം തെറ്റ് ചെയ്ത പുരുഷൻ എന്റെ അച്ഛനെന്നും സഹോദരനെന്നും ഭർത്താവെന്നും ഞാൻ നോക്കുന്നില്ല മഹേഷ് ഐ ഗോട്ട് എ ക്ലൂ ആൻഡ് ഐ വാണ്ട് ടു റിവീൽ ഇറ്റ് ടു ദ പ്രസന്റ് ടു ദ പീപ്പിൾ ദാറ്റ്സ് ഇറ്റ് ബട്ട് ദ കോൺസിക്വൻസസ് നോ ഐ ഡോണ്ട് കെയർ യു വിൽ ബി വിത്ത് മീ ഓക്കെ ഐ വിൽ ബി Thank you. എന്തിനാ ഇവിടെ വന്നത് ഹരി കാര്യം എന്താണെന്ന് ഇതുവരെ പറഞ്ഞില്ല ഇതിൽ അച്ചടിച്ചു വച്ചിരിക്കുന്നത് എന്താ ഓ
അതൊരു സെക്സ് റാക്കറ്റിനെ കുറിച്ചുള്ള വാർത്ത വാർത്ത അതൊരു ഹരികുമാറിനെ പറ്റി പറയുന്നുണ്ടല്ലോ നിനക്ക് ഹരികുമാറിനെ അറിയോ ഐ ആം ജേർണലിസ്റ്റ് ഐ ആം ഡെഡിക്കേറ്റഡ് ടു ദാറ്റ് എന്റെ ചുറ്റിലും നടക്കുന്ന നിയമവിരുദ്ധവും അക്രമപരവുമായ സംഭവങ്ങളോട് ഞാൻ പ്രതികരിക്കും ഇൻ ദാറ്റ് പ്രോസസ് ഐ ഗോട്ട് എ പേഴ്സൺ ഓൺ ഹരികുമാർ നൗ എ സെക്സ് മാനിയക് സത്യം എവിടെയും വിളിച്ചു പറയാൻ എനിക്ക് മടിയില്ല നിന്റെ സെക്സ് മാനിയക് ആ കാമഭ്രാന്തൻ അത് ഞാനാണ് ഈ ഹരികുമാർ സ്വന്തം ഭർത്താവിനെ പ്രതിക്കൂട്ടിലാക്കുന്ന നിന്റെ ജേർണലിസവും ഡെഡിക്കേഷനും ഒരു കാര്യം മനസ്സിലാക്കണം ഈ കഴുത്തിൽ താലി കെട്ടിയ ആ നിമിഷം നിന്നിലെ ജേർണലിസ്റ്റ് മരിച്ചു അന്നു മുതൽ നിന്റെ എല്ലാ സമർപ്പണങ്ങളും ഈ ഹരികുമാറിന് മാത്രമാണ് നിന്റെ വ്യക്തിത്വം സ്വാതന്ത്ര്യം നിന്റെ ജീവിതം തന്നെയും ഈ പുരുഷന്റെ കൈകളിലാണ് നീ എന്ത് പറയണം എന്ത് ചെയ്യണം എങ്ങനെ നടക്കണം എങ്ങനെ കിടക്കണം എന്ന് തീരുമാനിക്കുന്നവരെ ഈ പുരുഷനാണ് ബിക്കോസ് ഐ ആം യുവർ ഹസ്ബൻഡ് ഇതൊരു ചങ്ങലയാണ് എന്റെ ഭാര്യയുടെ ശ്വാസോച്ഛ്വാസം ഈ കുരുക്കിനകത്താണ് ബി കെയർഫുൾ യു കാൻ കിൽ മീ ബട്ട് നോട്ട് മൈ സ്പിരിറ്റ് വട്ടം വിളിച്ച തിരിഞ്ഞു നോക്കാത്ത ആളാ ഇപ്പൊ പുതിയ അപ്പോയിന്റ്മെന്റ് ഉണ്ടെന്ന് കേട്ടപ്പോ ദേ പറഞ്ഞെത്തിയിരിക്കുന്നു സാറേ ഈ ഭാരതി അങ്ങനെ മറന്നേക്കല്ലേ ഞങ്ങൾ പോലീസുകാർക്ക് നിന്ന് തിരിയാൻ പോലും നേരല്ലാത്ത കാലം അതിനിടയ്ക്ക നിന്റെ എതിരിമലും വിളിച്ചലും ഇപ്പൊ തന്നെ ഒളിച്ചോടി വന്നെന്ന് പറയുന്ന ശരി അല്ല ഏതാ കക്ഷി നമ്മുടെ ഹരിയുടെ സിസ്റ്ററിനോ പേര് അമിത ഇവിടുത്തെ ചിട്ടകളൊക്കെ പഠിപ്പിച്ചോ ആ ഒരു വിധമൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് സാറേ ഇവിടെ മിടിക്കുക ഈ സാർമാരൊക്കെ ഡ്യൂട്ടി മറന്നു പോകുന്ന എന്റെ പേടി അല്ല മോളെ നീ തനിച്ചോളൂ അമിതേച്ചി എവിടെ അച്ഛാ എന്താ കാര്യം അമിതേച്ചി ആ ഭാരതി മീനൻ എന്ന സ്ത്രീയുടെ കൂടെ ജോലിക്ക് ചേർന്നു ഹരിയാണല്ലോ ഏർപ്പാടാക്കിയത് നീ അറിഞ്ഞില്ലേ ഹരി 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 നിങ്ങളുടെ കാര ഹരി ഹരിക്ക് എന്നെ കൊടുത്തിട്ടുണ്ടല്ലോ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ മാത്രം ഇപ്പൊ എന്താ ഉണ്ടായത് ഹരി നിന്റെ ഭർത്താവല്ലേ അപ്പോ നിന്റെ ചേട്ടത്തേക്ക് അവൻ അനുജൻ ഒരനിയൻ എന്ന നിലയ്ക്ക് അവൻ അവർക്കൊരു ജോലി വാങ്ങിക്കൊടുത്തത് എന്താ തെറ്റ് ഒരു സ്വാതന്ത്ര്യ സമര സേനാനി പെൻഷൻ കൊണ്ട് എത്ര കാലം പിടിച്ചു നിൽക്കാൻ കഴിയും എനിക്ക് അച്ഛൻ ഇന്ത്യയെ പഠിച്ചു ചരിത്ര പുരുഷന്മാരെയും ഇതിഹാസ പുരുഷന്മാരെയും പഠിച്ചു പക്ഷേ സ്വന്തം മക്കളുടെ ജീവിതം അച്ഛൻ പഠിക്കാൻ കഴിഞ്ഞില്ല മനുഷ്യനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എല്ലാത്തിനും അവസാനം കണ്ണീര് മാത്രം ഉണ്ടാവും ബാക്കി ശരിയല്ല അച്ഛാ അച്ഛനിപ്പോ ഇത്ര മനസ്സിലാക്കണം ഹരിക്ക് ഒരു ഭർത്താവ് അവൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അമിതയുടെ അനുജനാവാൻ കഴിയില്ല As I am addicted. Don't interfere. This is my personal matter. Personal matter? No. I can't allow this. Ninda thamma aarku venodi. Nee aaru. Enikku suigalam. I want to enjoy my life. Nekka tharan pattillallo. I hate you. I hate you, Hari. I hate you. Hate me? You hate me? Yes. Hate me? You hate me? എനിക്കിതിനെ വേണ്ട I don't want to see your face. Go out of my sight.
എന്താ മോളെ അമിത വന്ന് പറഞ്ഞു നീ എന്തോ പ്രശ്നം ഉണ്ടാക്കി വന്നിരിക്കുകയാണെന്ന് എന്താ കാര്യം ഞാൻ ഒരു കുഴപ്പം ചെയ്തിട്ടില്ല അവിടെ എനിക്ക് ആരുമില്ല അപ്പോ സ്വന്തം വീട്ടിലേക്ക് വരാനല്ലേ എനിക്ക് പറ്റൂ ഇതല്ല അച്ഛ എന്റെ വീട് അല്ല മോളെ ഹരിയുടെ വീടാണ് നിന്റെയും വീട് എത്ര അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നാലും ഒക്കെ സഹിച്ചും കൊടുത്തും കഴിയേണ്ടത് ഭാര്യയാണ് നിലനിൽപ്പും സ്വന്തം ജീവിതവുമാണ് വലുത് അതിനുവേണ്ടിയുള്ള കരുത്തും തന്റേടവും ദൈവം ഓരോ സ്ത്രീക്കും നൽകിയിട്ടുണ്ട് എന്റെ മോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് അടിമയാണ് ഒരു കളിപ്പാട്ടം പക്ഷേ ഈ അഞ്ചരി അതിന് കിട്ടില്ല ദൈവം തന്നത് ചിന്തയും ബുദ്ധിയുമാണ് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനുള്ള അവകാശമാണ് അതൊരു പുരുഷന്റെ കാൽക്കൽ പണം വെക്കാനുള്ളതല്ല അങ്ങനെയുള്ള ഒരു നിലനിൽപ്പ് എനിക്ക് വേണ്ട നിന്റെ ഈ വാക്ചാതുര്യം ഞാൻ മുമ്പേ മനസ്സിലാക്കിയതാണ് കുട്ടി നീ എന്തൊക്കെ പറഞ്ഞാലും എനിക്കൊന്നു മാത്രമേ പറയാനുള്ളൂ ക്ഷമിക്കുക ഹരിയുടെ കൂടെ നല്ലൊരു ഭാര്യയാകാൻ ശ്രമിക്കുക രണ്ട് പെൺമക്കളെയും അനാഥരാക്കിക്കൊണ്ട് ഈ അച്ഛന് മരിക്കാൻ പറ്റൂ എല്ലാം എനിക്കറിയാം പക്ഷെ അതറിയാൻ വൈകിപ്പോയതാണ് ഈ അച്ഛന് പറ്റിയ തെറ്റ് അച്ഛൻ മാപ്പ് തരിക എന്റെ മോള് തിരിച്ചു പോണം ഇപ്പോ ഈ നിമിഷം തന്നെ കാലാവധി കഴിഞ്ഞ് പഴകി തുരുമ്പിച്ചൊരു യന്ത്രമാണ് ഈ നെഞ്ചിനകത്ത് കുറച്ചു നാളത്തേക്ക് കൂടി ഇതിന്റെ ശബ്ദം എന്റെ കുട്ടികൾക്ക് കേൾക്കണ്ടേ അച്ഛൻ കരയണ്ട ഞാൻ പോവ ഈ നിമിഷം തന്നെ എനിക്കൊരു ഉപകാരം ചെയ്തു തരോ അച്ഛാ എനിക്കൊരു ഓട്ടോറിക്ഷ പിടിച്ചോണ്ട് വരൂ എന്നെ കാത്തിരിക്കുന്ന എന്റെ ഭർത്താവിന്റെ അടുത്തേക്ക് ഞാൻ ഉടനെ പോയേക്ക അഞ്ചിതാ
ശ്രമിക്കത് കഴിഞ്ഞു. കരയാനും ആത്മഹത്യ ചെയ്യാനും ഒക്കെ ഒരു മണ്ടി പെണ്ണിനെ കഴിയും. തികച്ചു ഒരു വ്യക്തിക്ക്. അപ്പോ അഞ്ജിത മറ്റാരെ ഓർത്തില്ലല്ലോ. ശരിയാ, ആ നിമിഷങ്ങളിൽ ഞാൻ ആരെയും ഓർത്തില്ല. എന്താ എനിക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചത്? എന്തായാലും ഇനി ഞാൻ മഹേഷിന് വാക്ക് തരുന്നു, അഞ്ജിത ഇനി കരയില്ല, ആത്മഹത്യം ചെയ്യില്ല. മഹേഷ് എനിക്കൊരു ഉപകാരം ചെയ്തു തരണം. ഇവിടുന്ന് ഡിസ്ചാർജ് ആയാൽ എനിക്ക് പോവാൻ ഒരു സ്ഥലം വേണം. അതെന്താ, അഞ്ജിത വീട്ടിലേക്കല്ലേ? ഇല്ല, ഞാനിനി വീട്ടിലേക്കില്ല. എനിക്കൊരു വീടുണ്ടോ മഹേഷ്? ഒന്ന് ഭർത്താവിൻ്റെതാണ്, മറ്റേത് അച്ഛൻ്റെതും. അപ്പോ അഞ്ജിതയ്ക്ക് വീടെവിടെ? എനിക്ക് ഉടനെ ഒരു കാര്യം ചെയ്യാനുണ്ട് മഹേഷ്. ഡൈവോഴ്സ്, ഹരികുമാറിൽ നിന്നുള്ള വിവാഹമോചനം. അഞ്ജിത എന്തായി പറയുന്നത്? അതെ, എനിക്കൊരു ഭർത്താവിന്റെ ആവശ്യമില്ല. ഒരു പുരുഷന്റെ തണലില്ലാതെ ഒരു പെണ്ണിന് ജീവിക്കാൻ കഴിയില്ല മഹേഷ്. എന്തായാലും എനിക്ക് ഏതെങ്കിലും ഒരു ഹോസ്റ്റലിൽ ഒരു മുറി ശരിയാക്കി തരണം പ്ലീസ്. ശരി, അവൾ ജീവിച്ചിരിപ്പുണ്ട്, എന്നിട്ടും എനിക്ക് അവൾ നഷ്ടപ്പെട്ടതുപോലെ തോന്നുന്നു. എന്താ ഇത്? ഞാൻ അവളെ എത്ര തവണ വിളിച്ചു, കാല് പിടിച്ചു, എന്നിട്ട് അവൾ വരാൻ കൂട്ടാക്കിയില്ല. എന്റെ കുട്ടി ദൂരെ ഒരു ഹോസ്റ്റലിൽ ചെന്ന് നിൽക്കേണ്ട കാര്യം എന്താണ്? എന്തൊക്കെയോ ചെയ്തു തീർക്കാണ്ട് പോലും. എന്റെ ഈശ്വര, എന്തൊരു പരീക്ഷണം! ഇനിയും നാണം കെടുത്താനുള്ള പുറപ്പാട് തന്നെ. അല്ലാതെന്താ, നാട്ടുകാർ ചോദിക്കുമ്പോ നമ്മൾ എന്ത് പറയും? നാട്ടുകാര് നാട്ടുകാരവിടെ നിൽക്കട്ടെ, അവർക്കൊക്കെ എന്തും പറയാൻ പറയാതിരിക്കുകയും ചെയ്യാം. പക്ഷേ മനസാക്ഷിയില്ലേ കുട്ടി, സ്വന്തം മനസാക്ഷിയോട് ഞാൻ എന്താ പറയ? ആർക്കെങ്കിലും ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? അവള് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നോടാണ്. സ്വയം നശിക്കണമെന്ന് അവൾക്ക് എന്താ ഇത്ര വാശി? ഹരി വിഷമിക്കണ്ട, അവളുടെ എടുത്തിലാട്ടമൊക്കെ കുറച്ച് നാളത്തേക്ക് ഉണ്ടാവും. നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാ പോരെ? എന്തൊക്കെ ശ്രദ്ധിക്കാതിരിക്കും, ഞാനൊരു ഭർത്താവാണ്. എന്ന് വെച്ചാ വികാര വിചാരങ്ങളൊക്കെ ഉറക്കം കെടുത്തുന്ന പ്രായം, അവക്കൊന്നും വേണ്ടായിരിക്കും. പക്ഷെ എനിക്കോ? എനിക്കറിയാം ഹരിയെ, ഞാൻ മനസ്സിലാക്കുന്നു. വിവാഹശേഷമുള്ള രാത്രികൾ സ്വപ്നം കാണാൻ വിധിക്കപ്പെട്ടവളാണെന്ന് ഞാനും. ഹരിക്കറിയാലോ ആത്മാവിന്റെ ദാഹം എത്ര കാലം ഒതുക്കി വെക്കാൻ കഴിയും. ഓർ ഇല്ലീഗൽ സർ, ഐ എം നോട്ട് ഫോർ എനി ഇല്ലീഗൽ ആക്ട്സ് ഓർ കൺസെഷൻസ്. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായ ഒരു ഭർത്താവ്, പരസ്ത്രീ ബന്ധമുള്ള ഒരു പുരുഷൻ, സ്ത്രീ പീഡന കേസിലെ പ്രധാന കണ്ണി, ഇത്രയും പോരെ സർ? ഒരു ഭാര്യയുടെ ഡൈവോഴ്സ് പെറ്റിഷൻ പരിഗണിക്കും, എന്നിട്ടും പോലീസും അഡ്വക്കേറ്റും എല്ലാം എന്നെ ഒഴിവാക്കുന്നു. ഐ ഡോണ്ട് വാണ്ട് ടു കണ്ടിന്യൂ ദി റിലേഷൻഷിപ്പ് വിത്ത് ഹിം. ഇതൊക്കെ സാധാരണ കാര്യങ്ങളാണ് മൈ ഗേൾ. ശക്തിയും കരുത്തും കാണുന്നിടത്ത് ചിലപ്പോൾ സ്ത്രീകൾ വഴങ്ങിപ്പോവും, സൗന്ദര്യം കാണുന്നിടത്ത് പുരുഷനും അതിനെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കും. സദാചാരം എന്നതൊക്കെ സമൂഹത്തിന്റെ ഒരു മേലങ്കി മാത്രം. ചില നിമിഷങ്ങളിൽ ആർക്കും തെറ്റുപറ്റാം. താങ്കൾ സംസാരിക്കുന്നത് പുരുഷന്റെ കാര്യമായിരിക്കും, പക്ഷേ സ്ത്രീകളുടെ കാര്യത്തിൽ താങ്കൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്. സോറി. തെറ്റുപറ്റാം, കാരണം എന്റെ മുമ്പിൽ ഇപ്പോൾ ഇരിക്കുന്നത് സൗന്ദര്യത്തിന്റെ മായാപ്രപഞ്ചമാണ്. സാർ എന്നെ വിളിപ്പിച്ചത് എന്തിനാണ്? നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ ഒരുക്കമാണെന്ന് ബോധ്യപ്പെടുത്താൻ. ഐ ലൈക്ക് യു അഞ്ജന, ഐ ലൈക്ക് യു വെരി മച്ച്. താങ്കളുടെ സ്നേഹത്തിന്റെ ഭാര്യയാണ് ഞാൻ. തെറ്റ് ചെയ്തവരെ കണ്ടെത്തി ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ ബാധ്യതപ്പെട്ട താങ്കൾ. ഞാൻ ആഗ്രഹിച്ചു പോയി, പ്ലീസ്. കവികൾക്ക് പോലും വർണ്ണിക്കാനാകാത്ത ഈ അഴക് ഞാൻ എന്നെ തന്നെ മറന്നുപോകും. ഐ വാസ് ജസ്റ്റ് ഗോയിങ് ത്രൂ ഹെർ കേസ്. ഹസ്ബൻഡുമായിട്ടുള്ള ആ ഡൈവേഴ്സ് കേസിൽ ഒന്ന് മീഡിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചതാണ്. ഒരു മാനസിക രോഗിയിൽ നിന്നും എന്തെങ്കിലും മുൻകൂട്ടി പ്രതീക്ഷിക്കാനാകുമോ? എല്ലാം വളരെ പെട്ടെന്നായിരുന്നു സർ. യെസ് സർ, ഷീ ഈസ് സ്റ്റിൽ അണ്ടർ ട്രീറ്റ്മെന്റ് ഫോർ മെന്റൽ ഇൽനെസ്. പത്രക്കാരുടെ സ്വഭാവം സാറിന് അറിയില്ലേ. ശരി സർ, താങ്ക് യു സർ.
എല്ലാം റെഡി ആയിട്ടുണ്ട്. നാളെ 11 മണിക്ക് നമ്മൾ ഹൈക്കോർട്ടിൽ ഉണ്ടാവണം. അതിനു മുമ്പ് നമുക്ക് വക്കീലിന്റെ വീട്ടിലൊന്ന് പോകണം വിത്ത് ഓൾ ഡോക്യുമെന്റ്സ്. ഇവിടുന്ന് നേരത്തെ പുറപ്പെട്ടാലേ സമയത്തിന് അവിടെ എത്താൻ പറ്റൂ. നിങ്ങളുടെ ഈ ശ്രമം വിജയിക്കുമെന്ന് മഹേഷിന് ഉറപ്പുണ്ടല്ലോ? ഉണ്ട്. അസിസ്റ്റന്റ് കമ്മീഷണറും ഹരികുമാറും അവരുടെ എല്ലാ കൂട്ടാളികളും ഹൈക്കോർട്ടിലെ പ്രതികൂട്ടിൽ കയറും. സത്യം തെളിയിക്കും. ഹലോ, വാട്ട് എ സർപ്രൈസ്! ഞാൻ ഇപ്പൊ മഹേഷിനെ ഓർത്തതേ ഉള്ളൂ. വളരെ സീരിയസ് ആയ ഒരു മാറ്റർ പറയാനാണ് ഞാൻ അഞ്ജിതയെ വിളിച്ചത്. അഡ്വക്കേറ്റ് തന്റെ കേസ് എടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് പിന്മാറി. ഇപ്പൊ വിളിച്ചു വച്ചേ ഉള്ളൂ. എന്റെ പാവം കുട്ടി, അതെങ്ങനെ സംഭവിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അഡ്വക്കേറ്റ് ഒന്നും ഇപ്പൊ എനിക്കൊരു പ്രശ്നമല്ല. എല്ലാത്തിനും അതിജീവിക്കാനുള്ള ഒരു ഫോഴ്സ് ഇപ്പൊ എന്റെ കയ്യിലുണ്ട്. തനിക്കെന്താ വട്ടു പിടിച്ചോ? വട്ടല്ല മഹേഷ്, യാഥാർത്ഥ്യങ്ങൾ ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ലവ് വിൽ ബി മൈൻ. ഓക്കെ, ബൈ ബൈ. വക്കീലിനെ കാണുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു കോവിലിൽ തൊഴുതിട്ട് പോയാ പോരെ മഹേഷ്. ഓക്കെ, എന്നാലേ പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഒരു കോവിലിനടുത്ത് വണ്ടി നിർത്തണം. ആ, ഇവിടെ അടുത്തൊരു ക്ഷേത്രമുണ്ട്. അതിന് പറ്റിയ സ്ഥലം ഞങ്ങൾ കാണിച്ചതാണ്. ആ
വ്യഭിചരിക്കാൻ കണ്ട സ്ഥലം കൊള്ളാം. ക്ഷേത്ര പരിസരത്താണോടാ നിന്റെ പരിപാടിയൊക്കെ? കമോൺ ടേക്ക് ദം. ലുക്ക് മിസ്റ്റർ ഹരി, മഹേഷ് ആത്മഹത്യ ചെയ്യുന്നു. പാപവങ്കിലമായ ജീവിതം അവൻ ഉപേക്ഷിക്കുന്നു. സോ ദ പ്രോബ്ലം ഈസ് സോൾവ്ഡ്. അഞ്ജിത, അഞ്ജിതയ്ക്ക് ഒരു കോൾ ഉണ്ട്. ആരെന്ന് പറഞ്ഞോ? ഇല്ല, അഞ്ജിത പോയി നോക്ക്. ഇനി സമയം വൈകിക്കണ്ട, ആംബുലൻസ് എത്തിയാൽ ഉടനെ ഓടിയെടുത്തു. ഹോസ്പിറ്റലിൽ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ജനങ്ങൾ വല്ല പ്രശ്നം ഉണ്ടാക്കിയ? ജനങ്ങൾ മണ്ണാം കട്ട. ഒറ്റ ഒരുത്തനെ ഇങ്ങോട്ട് കടത്തിവിടണ്ട. വേണമെങ്കിൽ കുറച്ചു പേരെ കൂടി സ്റ്റേഷനിൽ നിന്ന് ഇങ്ങോട്ട് വിളിച്ചോ. ആത്മഹത്യ. മറ്റൊരുത്തന്റെ ഭാര്യയുമായുള്ള അവിഹിത ബന്ധവും ഒളിച്ചോട്ടവും വ്യഭിചാരവും പോലീസ് കേസും എല്ലാം കൂടി ആയപ്പോ വേറെ വഴിയില്ലാതായി. സോ രക്ഷപ്പെടാൻ വേണ്ടി അവൻ കെട്ടിത്തൂക്കി. എല്ലാം നീ കാരണം, നീ ഒരുത്തി കാരണം. കൈപ്പടയിൽ കത്തെഴുതി വെച്ചിട്ടാ അവൻ തൂങ്ങിയത്. ഇതാ നോക്ക് അവന്റെ കുംഭസാരം, കൺഫഷൻ. ഇറങ്ങി പോളി പുറത്ത്, പോലീസിനോട് ജോലി ചെയ്യാനുള്ളതാ. ഇറങ്ങി പോളി. ഹോം മിനിസ്റ്ററുമായുള്ള അപ്പോയിന്റ്മെന്റ് സമയമായി. എല്ലാം വേണ്ട പോലെ ചെയ്യാം സർ. കമ്മീഷൻ സാറിന്റെ വീട്ടിൽ ഹോം മിനിസ്റ്റർ ഉണ്ടാവും. കുട്ടിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അദ്ദേഹത്തോട് ചെന്ന് പറയും. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല.
മിനിസ്റ്റർ ഇവിടെ ഒരു സ്വകാര്യ സന്ദർശനത്തിന് വന്നതാ. ഇപ്പൊ കാണാൻ പറ്റില്ല. ഗുണ്ടകളെ വിട്ട് എന്നെ റേപ്പ് ചെയ്യിച്ചു കോടതി പോകുന്ന എന്നെ എന്നെ തടയാൻ വേണ്ടി സഹപ്രവർത്തകന് ജേർണലിസ്റ്റ് മഹേഷിനെ കൊന്ന് കെട്ടി തൂക്കിയിട്ട് ആത്മഹത്യയാണെന്ന് പറയുന്നു. എന്തൊക്കെ ഭ്രാന്താണ് നീ വിളിച്ചു പോകുന്നത്? സത്യം കേൾക്കുമ്പോ അത് ഭ്രാന്താണെന്ന് തോന്നുന്നു. ഈ അനുഭവം താങ്കളുടെ മകൾക്കോ ഭാര്യയ്ക്കോ വന്നിരുന്നെങ്കിൽ താങ്കൾ എന്ത് പറയും സർ? താങ്കളുടെ മകനെ കൊന്ന് കെട്ടി തൂക്കി ആത്മഹത്യ എന്ന് പറഞ്ഞ താങ്കൾ എന്ത് പറയും സർ? താങ്കൾക്കപ്പോ ഭ്രാന്താണെന്ന് പറയുമോ? പ്രശ്നക്കാരിയാണ്, ചികിത്സ എടുത്തോണ്ടിരിക്കുന്ന പെണ്ണാണ്. ചിലപ്പോ വയലന്റ് ആകും, പിടിച്ച് റോഡിൽ തള്ളട്ടെ. യു ഗെറ്റ് ഔട്ട്, കം ഓൺ. യു ആർ ആസ്കിങ് മീ ടു ഗെറ്റ് ഔട്ട്? ദെൻ യു ആർ ദ മിനിസ്റ്റർ ഫോർ ദ ക്രിമിനൽസ്. ഐ ഡിഡ് ഇറ്റ്. യു ആർ ഓൾ ക്രിമിനൽസ്. ക്രിമിനൽസ്. മോളെ, എത്ര നേരമായി ഇരിപ്പ് തുടങ്ങിയിട്ട് കഴിഞ്ഞതൊക്കെ മറക്കോ. അത്ര തന്നെ മോളെ, ഒരു പെണ്ണിന് ചെയ്യാൻ കഴിയുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. നീ എതിർക്കുന്നത് സമൂഹത്തിലെ ഉന്നതന്മാരോടാണെന്ന കാര്യം മറക്കണ്ട മോളെ. പണം കൊണ്ട് എന്തും വിലയ്ക്ക് വാങ്ങാൻ കൽപ്പുള്ളവർക്ക് മുമ്പിൽ നമ്മൾ ഈ അമ്പാറ്റകളെ പോലെ ചത്തുടങ്ങിയുള്ളൂ. ഒരു ഒത്തുതീർപ്പിന് അവർ തയ്യാറാണ്. ഹരിയും കമ്മീഷണറും കേസിനും വഴക്കിനൊന്നും പോവാതെ പരാതികളെല്ലാം പിൻവലിച്ച് അവർ മാപ്പ് പറഞ്ഞ് കുടുംബജീവിതത്തിലേക്ക് മടങ്ങുമല്ലേ കുട്ടി നല്ലത്. അല്ലാത്ത പക്ഷം അവർ നിന്നെ വെറുതെ വിടില്ല. ഇപ്പം മന്ത്രി അധിക്ഷേപിച്ച് കുറ്റം കൂടി ചേർത്ത് അവർ എന്റെ മകളെ ആശുപത്രിയിൽ ചന്ദനക്കിട്ട് പോട്ടു. അച്ഛനെ താങ്ങാനാവില്ലേ കുട്ടി? അച്ഛ, ഹരി പറഞ്ഞ കാര്യം എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഹരി പറയുന്നതുപോലെ ചെയ്യുന്നതാ നല്ലത്. ഇവളെ കാണിച്ചത് ചെറിയ കാര്യമാണോ? ബുദ്ധിമോശമുണ്ട്. ഏതായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു. ഇനി രക്ഷപ്പെടാൻ ഹരി പറയുന്നത് തന്നെയാ മാർഗം. എന്നാലും അത് ഇത്തിരി കൂടിപ്പോയില്ലേ കുട്ടി? മറ്റെന്ത് രോഗമായിരുന്നെങ്കിലും വേണ്ടില്ല. മകൾക്ക് ഭ്രാന്തുണ്ടെന്ന് കളവായ ഒരു അച്ഛൻ എഴുതി ഒപ്പിട്ട് കൊടുക്കാൻ കഴിയോ? ദൈവം കൊടുക്കും എന്നോട്. ഇവൾക്ക് വേണ്ടിയും ഹരിക്ക് വേണ്ടിയും അല്ലേ അച്ഛ? ഇല്ലെങ്കില് പോലീസും കേസും ഒക്കെ ആവും. ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് കൂടെ കിട്ടിയതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. അച്ഛനെ കൂടെ നിർത്തിയത് ഞാനാ. അതെനിക്കറിയാവുന്നതുകൊണ്ടാണല്ലോ കേസ് ഫയൽ ചേട്ടത്തിന്റെ മുമ്പിൽ ഞാൻ ആദ്യം അവതരിപ്പിച്ചത്. ഇനി പത്രക്കാരെല്ലാം കൂടി വീണ്ടും ആക്രമണം തുടങ്ങോ? കമ്മീഷൻ സാർ കൂടെ ഉള്ളതുകൊണ്ട് പത്രക്കാർക്ക് ഡയറക്റ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യാൻ പേടിയായിരിക്കും. എന്നപ്പനെ ഇറങ്ങട്ടെ ചേട്ടത്തി, നേരെ ഒരുപാടായി. ഈ ചേട്ടത്തെ വിളിയൊന്നും നിർത്തിക്കൂടെ? അമിതാന്ന് വിളിക്കുന്നതാ എനിക്കിഷ്ടം. ശരി, സമ്മതിച്ചു. ഇനി അമിതാന്ന് വിളിക്കാം. കുറെ കൂടി ഇന്റിമസി തോന്നു ആ വിളിയിൽ.
എനിക്കറിയാം നീ എന്റെ മുന്നിൽ എത്തുമെന്ന്. എനിക്ക് നിന്നെ ഉപേക്ഷിക്കാനും കഴിയില്ല, മറക്കാനും കഴിയില്ല. നിന്റെ ഫോൺ കോൾ കിട്ടിയ ആ നിമിഷം മുതൽ എന്റെ എല്ലാ പ്രോഗ്രാമുകളും മാറ്റിവെച്ച് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഇവിടെ മറ്റാരുമില്ല, നമ്മൾ രണ്ടുപേരും മാത്രം. സോ എ കോംപ്രമൈസ് ബിറ്റ്വീൻ അസ്. നീ ഒരു പെണ്ണാണ്, പുരുഷന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട വെറും ഒരു പെണ്ണ്. നൗ യു അഡ്മിറ്റ്? ഇപ്പോ ഞാൻ നിന്റെ ദാസനാണ്. ഞാൻ എന്താണ് നിനക്ക് വേണ്ടി ചെയ്യേണ്ടത്? എങ്ങനെയാണ് തുടങ്ങേണ്ടത്? കമ്മീഷൻ സാറുമായുള്ള കോംപ്രമൈസ് എല്ലാ അർത്ഥത്തിലും കഴിഞ്ഞു തോന്നുന്നു. കഴിഞ്ഞു. എന്നിട്ട് വസ്ത്രം മാറാൻ പോലും നിനക്ക് സമയം കിട്ടിയില്ല. എന്തിനാ നീ ഇത്ര നേരത്തെ വിളിച്ചത്? നിന്റെ കോംപ്രമൈസ് ഇതായിരിക്കും എന്ന് എനിക്ക് നേരത്തെ അറിയാം. എന്നാലും ഇത്ര പച്ചയായത് ചെയ്യാനും അത് പറയാനും നിനക്ക് നാണമില്ലേ? വലിയ ശീലാവതിയായിരുന്നല്ലോ. കമ്മീഷൻ സാർ അവിടെ. ഞാനാണ് ഹരി, വളരുന്നുണ്ട്. നീ പേടിക്കുന്ന, ഇതാരും ഓർമ്മിക്കില്ല, ഞാൻ ആരോടും പറയില്ല. എന്റെ സ്വാധീനം ഉപയോഗിച്ച് ഞാൻ നിന്നെ രക്ഷപ്പെടുത്താം. അതുപോലെ നിനക്ക് ഞാനുണ്ട് അഞ്ജന, നിനക്ക് ഞാനുണ്ട്. എനിക്ക് നിന്റെ വാക്കുകൾ കേൾക്കണ്ട, നിന്നെനിക്ക് വേണ്ട. ഞാൻ പറയുന്ന കേക്ക്, ഞാൻ നിന്നെ രക്ഷപ്പെടുത്താം. ഇപ്പൊ നിന്റെ മനസ്സ് പരിക്കുന്നു, നിനക്ക് പേടിയാവുന്നു. സ്ത്രീത്വത്തെ കശാപ്പ് ചെയ്തപ്പോഴൊന്നും നിന്റെ മനസ്സ് പെടത്തില്ല. പെണ്ണിന്റെ കണ്ണീരും കരച്ചിലും ഒന്നും നിന്റെ മനസ്സറിഞ്ഞില്ല. സത്യം പറഞ്ഞ പെണ്ണിനെ ഭ്രാന്തി എന്ന് വിളിച്ചപ്പോഴും നിന്റെ മനസ്സ് പതറിയില്ല. ഇല്ല, നിനക്ക് ജീവിക്കാനുള്ള അവകാശമില്ല.
നീ പറഞ്ഞില്ലേ എനിക്ക് ഭ്രാന്താണെന്ന്? I'm mad! നിന്റെ കോടതി നിന്നെ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് അയക്കും. നിനക്ക് വേണ്ടി കുറച്ചു കാലം ഞാൻ ഇവിടെ കഴിഞ്ഞോളാം. തിരിച്ചു വന്നിട്ട് ഇനി അഞ്ചിത വീണ്ടും പേന എടുക്കും. പോരാട്ടം തുടരും. For the freedom of my sisters! For the freedom of my sisters!